ഇവരടക്കം 14 പേരുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ താഴെ ഈ എക്സ്റേ എടുക്കുന്നതിന്റെ സ്കാനിങ്ങിന്റെ അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കയറിയതിനു ശേഷമാണ് ലത എന്ന് പറയുന്ന ഒരാളെ കൂടെ അവിടേക്ക് കൊണ്ടുവരികയും അതാണ് 13-ാമത്തെ ഒരാളും കൂടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. മൂന്ന് പേരും ഡ്രൈവറും എല്ലാ സ്ത്രീകളായിരുന്നു. ഡ്രൈവർ മാത്രമേ അതിൽ ആകെ 14 പേരുണ്ടായിരുന്നു. അപകടം നല്ല തരണം ചെയ്തു നമുക്കിപ്പോൾ പറയാൻ കഴിഞ്ഞു. കാരണം സ്കാനിങ്ങും എക്സ്റേയും കഴിഞ്ഞ് ബ്ലഡ് അടക്കം ടെസ്റ്റ് ഇപ്പോൾ ഡോക്ടറെടുത്തേക്ക് അത് കഴിഞ്ഞ് ഡോക്ടറെടുത്തേക്ക് എത്തുന്നേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ഇവരെല്ലാം കമ്പമലയിലുള്ളവരാണ്. അതിലെല്ലാം ശ്രീലങ്കൻ തൊഴിലാളികളടക്കം അതിലുണ്ട്, കമ്പമലയിലുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഭാഷ പൂർണ്ണമായും മലയാളം അല്ലാത്ത ചിലരാ കൂടിയുണ്ട്. അതായത് രക്ഷപ്പെട്ടവരിൽ നിന്ന് നമ്മളോട് സംസാരിച്ച് അവരെ എക്സ്റേയുടെ സ്കാനിങ്ങിൻ്റെ സമയത്ത് അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ എൻ്റെ കയ്യിലേക്കാണ് തന്നത്. അപ്പോൾ ആ സംസാരത്തിൽ നിന്നും നമുക്ക് പറഞ്ഞാൽ എല്ലാവരും പൂർണ്ണമായും മലയാളം സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ശ്രീലങ്കൻ തൊഴിലാളികൾ അടക്കം ഉണ്ടെന്ന് തോന്നുന്നു. ഇവര് വെൺമണി കണ്ണൂത്തുമല പ്രദേശത്ത് തേയില തൊഴിലാളികളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏത് എസ്റ്റേറ്റാന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് ക്ലിയർ ആയിട്ട് ലഭ്യമായിട്ടില്ല, അറിവ് ലഭ്യമായിട്ടില്ല. 13 പേരും അപ്പം അതുകൊണ്ടാണ് നമ്മളും 12 എന്ന് പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിച്ച്. കാരണം 12 പേര് സുഖമായി അതിലിരിക്കാവുന്ന ഒരു സാഹചര്യവും അതിനുശേഷമാണ് 13 പേരുണ്ടെന്നുള്ളത്. ഒരാളെ ഒരുപക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നതായിരിക്കാം. ആ ഒരു അപകടം എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമായ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് ആ വാഹനം മറിഞ്ഞിട്ടുള്ളത്. ഡ്രൈവർ അടക്കം 14 പേര്. മരിച്ചവരുടെ പേര് വരുന്ന 9 പേര്. ഒന്ന് റാണി, അതുപോലെ ശാന്തി വസന്ത, ചിന്നമ്മ ചന്ദൻ, ലീല സത്യൻ, ഷാജ, റാബിയ, കാർത്യായനി, മണി, ശോഭാബൻ, ചിത്ര എന്നിവരാണ് മരണപ്പെട്ടത്. ഇനി ചികിത്സയിലുള്ളത് ഒന്ന് മോഹന സുന്ദരി, അതുപോലെ തന്നെ ഉമ, ഒന്ന് ലത, ഒന്ന് ജയന്തി, പിന്നെ ഡ്രൈവർ മണി. ഇത്രയും പേരാണ് ഇപ്പോൾ ചികിത്സയിലിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് മരിച്ചത് റാണി, ശാന്തി വസന്ത, ചിന്നമ്മ, ലീല സത്യൻ, ഷാജ ബാബു, ചിത്ര, റാബിയ, കാർത്യായനി മണി, ശോഭാ ബാൻ എന്നീ 9 പേരാണ്. ആ പേര് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥിരീകരിക്കുകയുണ്ടായി. പരിക്കേറ്റത് ഉമാദേവി, അതോടൊപ്പം ഡ്രൈവർ മണി, ലത, മോഹന സുന്ദരി, ജയന്തി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇത് കൃത്യമായ വിവരം തന്നെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഇവിടേക്ക് നേരത്തെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റും അതെ, വളരെ ദുർഘടം പിടിച്ച ഒരു സ്ഥലത്താണ് ഈ അപകടം നടന്നിട്ടുള്ളത്. കാരണം വാളാടേക്കുള്ള റൂട്ടിൽ ഒരു എന്താ പറയുക, ഒരു ചുരത്തിൻ്റെ മാതൃകയിലുള്ള ഒരു പ്രദേശത്താണ് നടന്നത്. ഏതാണ്ട് 30-ഓളം ആളി താഴ്ചയിലോട്ടാണ് വണ്ടി മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നാട്ടുകാർ ഏറ്റെടുക്കുകയുണ്ടായി. ഞങ്ങൾ പഞ്ചായത്തിലൊരു മീറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അറിഞ്ഞ പാടെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് വണ്ടി എടുത്ത് സെറ്റേക്ക് പോവുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾ ആംബുലൻസ് അടക്കം അറേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ രക്ഷാപ്രവർത്തന ആളുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കയറ് കെട്ടി ആ കയറിലൂടെയാണ് ആളുകൾ അപകടം സംഭവിച്ച ആളുകളെ മുകളിലോട്ട് കയറ്റി വണ്ടിയിലോട്ട് ആംബുലൻസിലോട്ടും മറ്റു വണ്ടിയിലോട്ടും ഷിഫ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ചലനമറ്റ രൂപത്തിലാണ് പല ആളുകളെയും വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി സാധിച്ചത്. ചില ആളുകൾ മാത്രമേ ഞരങ്ങുകയും മുഴുകുകയും ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് 9 പേർ മരിച്ചു എന്നുള്ള സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടുള്ളത്.